السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. പ്രിയപ്പെട്ടവരെ, ഇമാം നവവി റഹ്മഹുള്ള അവരുടെ റിയാദുസ് സ്വാലിഹീൻ മിൻ കലാമി സയ്യിദുൽ മുർസലീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്ന് ബാബു സിദ്ഖ്, അതിൻ്റെ അൽ മുഖദ്ദിമാത്തിൽ ബാബു സിദ്ഖ് ആണ് ദർസ് തുടങ്ങുന്നത്. ഇൻഷാല്ലാ അതിൻ്റെ ആമുഖം മാത്രം ഇന്ന് പറയാം. ഇൻഷാല്ലാ. ഖാല അല്ലാഹു തആല, يا ايها الذين امنوا اتقوا الله وكونوا مع الصادقين. يا ايها الذين امنوا അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, വകൂനു നിങ്ങൾ ആവണം, മ സ്വാദിഖീൻ സത്യവാന്മാരുടെ സത്യസന്ധരുടെ കൂടെ ആയിരിക്കണം. وقال تعالى الله تعالى പറയുന്നു والصادقين والصادقات സൂറത്തുൽ അഹ്സാബിൽ 35-ാമത്തെ ആയത്തിന്റെ ഭാഗം. സത്യസന്ധരായ പുരുഷന്മാരും സത്യസന്ധകളായുള്ള സ്ത്രീകളും. وقال تعالى فلو صدقوا الله لكان خيرا لهم സൂറത്ത് മുഹമ്മദ് 21-ാമത്തെ ആയത്തിന്റെ ഭാഗം. അവർ അല്ലാഹുവോട് സത്യസന്ധത പുലർത്തിയിരുന്നുവെങ്കിൽ അതായിരുന്നു അവർക്ക് കൂടുതൽ ഖൈർ, ഉത്തമം എന്ന്. ഇനി ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുള്ള അവർ ഈ ആമുഖത്തിന് നൽകിയ ഷറഹിൽ നിന്ന് ചില ഭാഗങ്ങൾ മാത്രം ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാം. ഖാല അൽ മുഅല്ലിഫു റഹിമഹുല്ലാഹു തആല, മുഅല്ലിഫ് ഗ്രന്ഥകാരൻ റഹിമഹുല്ലാഹു തആല, അല്ലാഹു തആല അദ്ദേഹത്തിന് റഹ്മത്ത് ചൊരിയട്ടെ എന്ന് പറയണം. ഗ്രന്ഥകാരൻ പറഞ്ഞു, അതായത് ഇമാം നവവി പറഞ്ഞു എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുള്ള പറയണം. ബാബു സിദ്ഖി എന്ന് സിദ്ഖിൻ്റെ ബാബ്, സിദ്ഖ് സത്യസന്ധത എന്നത് സംബന്ധിച്ച് പറയുന്ന അധ്യായം. ഇവിടെ അസ്വിദ്ഖു സിദ്ഖ് എന്ന് പറയാൻ എന്താണ് മഅനാഹു മുതാബഖത്തുൽ ഖബരി ലിൽ വാഖിഇ ഹാദാ ഫിൽ അസ്ലി. മഅനാഹു സിദ്ഖിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ മുതാബഖത്തുൽ ഖബരി, വാർത്ത സംസാരം അത് യോജിച്ച് വരലാണ്, തവാഫുഖ് മുവാഫക്കത്തായിട്ട് വരലാണ്. ലിൽ വാഖിഇ റിയാലിറ്റിയോട്, അതായത് സംഭവത്തോട്, യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതിനോട് സംസാരം യോജിച്ച് വരലാണ്. ഹാദാഫിൽ അസ്വൽ, ഇതാണ് അസ്വലിൽ ഉള്ളത്. ഫൽ ഖബറു ഇൻ താബഖൽ വാഖിഅ ഫഹുവ സിദ്ഖുൻ. ഫൽ ഖബറു, അപ്പോൾ ഒരു വാർത്ത ഇൻ താബഖൽ വാഖിഅ, അത് സംഭവിക്കുന്ന കാര്യത്തോട് യോജിച്ച് വന്നാൽ ഫഹുവ സിദ്ഖുൻ, അപ്പോൾ അത് സിദ്ഖാണ്, സത്യമാണ്. വൈൻ ഖാലഫ, അതിന് എതിരായിട്ട് വന്നാൽ അൽ വാഖിഅ, സംഭവിക്കുന്ന കാര്യത്തിനോട് ഫഹുവ കദീബുൻ, അപ്പോൾ അത് കളവാണ്. സത്യസന്ധത എന്നത് സംസാരത്തിൽ സംഭവിക്കും എന്നതുപോലെ തന്നെ അത് പ്രവൃത്തികളിലും വരാം. അപ്പോൾ പ്രവൃത്തികളിലെ സത്യസന്ധത എന്നത് എന്താണ്? ഇൻസാനു ഒരു മനുഷ്യൻ്റെ അവൻ്റെ ആന്തരിക, അവൻ്റെ ഉള്ളിലുള്ളത് അവൻ്റെ പ്രത്യക്ഷത്തിലുള്ള പുറമേ ഉള്ളതിനോട് യോജിച്ച് വരലാണ്. ബി ഹൈസു, ഏത് വിധത്തിൽ? ഇദാ അമില അമലൻ യകൂനു മുവാഫിഖൻ ലിമാ ഫീ ഖൽബിഹി, അവനൊരു പ്രവൃത്തി ഒരു കർമ്മം ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ഹൃദയത്തിലുള്ളതിനോട് യോജിച്ച് അത് വരും. അല്ലാതെ ഹൃദയത്തിലൊന്നും പ്രവൃത്തി മറ്റൊന്നും ആകുന്ന രൂപത്തിലായിരിക്കൂല. തുടർന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള വിശദീകരിക്കുകയാണ്. ഫൽ മുറാഇ മസലൻ ലൈസ ബി സ്വാദിഖിൻ, അപ്പോൾ ആളെ കാണിക്കാൻ വേണ്ടിയിട്ട് നിസ്കരിക്കുന്ന അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മുറാഇ റിയാ ഉള്ള ആള്, ലോകമാന്യക്കാരൻ, അവൻ സത്യസന്ധനല്ല. കാരണം എന്താ? ലി അന്നഹു യുദ്ഹിറു ലിന്നാസി അന്നഹു മിനൽ ആബിദീന, അവൻ ജനങ്ങൾക്ക് കാണിക്കുകയാണെന്ന് അവൻ ഇബാദത്ത് ചെയ്യുന്ന ആളാണ്, ഇബാദത്ത് ചെയ്യുന്നവരിൽപ്പെട്ട ആളാണ്, ആരാധിക്കുന്ന അള്ളാഹുനെ ആരാധിക്കുന്നവരിൽപ്പെട്ട ആളാണ്. വരൈസക്കതാരിക്ക്, അവൻ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, കാരണം അവൻ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്, അള്ളാഹുവിന് വേണ്ടിയിട്ടല്ലല്ലോ, അള്ളാഹുവിന് വജ്ജ് ഉദ്ദേശിച്ചല്ല. അപ്പോൾ അവൻ എന്താണ്? റിയാ, അതൊരു തരം കദീബാണ്. വൽ മുഷരിക്കു മഅ അല്ലാഹി ലൈസ ബിസ്വാദിഖിൻ, അല്ലാഹുവിനോടൊപ്പം പങ്കുകാരെ ചേർക്കുന്നവൻ, ഷിർക്ക് ചെയ്യുന്നവൻ, അവനും സത്യസന്ധനല്ല. ലി അന്നഹു, കാരണം എന്താ? അവൻ യുദ്ഹിറു അന്നഹു മുവഹ്ഹിദുൻ വലൈസ കദാലിക, അവൻ മുവഹ്ഹിദാണ് എന്ന് വെളിവാക്കും, പക്ഷേ അവൻ അപ്രകാരമല്ല. പലപ്പോഴും
പലരും മുവാഹിദ എന്ന് പറയുന്നു, പക്ഷേ ഷിർക്ക് ചെയ്യുന്നു, അള്ളാഹുവിൽ പങ്കുകാരെ ചേർക്കുന്നു എന്നതാണ്. അങ്ങനെയുള്ള പല മുവാഹിദ് പിന്നെ ആളുകളുണ്ടല്ലോ. വൽ മുനാഫിഖു ലൈസ ബിസ്വാദിഖിൻ, മുനാഫിഖ് കപട വിശ്വാസിയും സത്യസന്ധനല്ല. കാരണം എന്താ? ലിഅന്നഹു യുദ്ഹിറുൽ ഈമാന വലൈസ ബിമുഅ്മിനിൻ, അവൻ ഈമാനെ വെളിവാക്കുന്നു പക്ഷേ അവനെന്തല്ല, യഥാർത്ഥത്തിൽ സത്യവിശ്വാസിയല്ല. അവൻ പുറത്തേക്ക് എന്താണ്, ഈമാൻ കാണിക്കുകയാണ്, ഈമാൻ ഉണ്ട് എന്ന് വരുത്തി തീർക്കുകയാണ്. പക്ഷേ അവനെ കണ്ടാൽ അവൻ മുഅ്മിനാണെന്ന് തോന്നും ആളുകൾക്ക്, അങ്ങനെ വാഹിറിൽ അങ്ങനെ മനസ്സിലാവുക. പക്ഷേ അവൻ്റെ ബാത്തിൻ, അവൻ്റെ ഉള്ളിൽ ശരിയല്ല. അപ്പം യഥാർത്ഥത്തിൽ അവൻ മുഅ്മിനല്ല, അപ്പോൾ സത്യമല്ല, അവൻ സത്യസന്ധനല്ല എന്നർത്ഥം. വൽ മുബ്തദിഉ ലൈസ ബിസ്വാദിഖിൻ, അപ്രകാരം തന്നെ ബിദ്അത്ത് ചെയ്യുന്ന ആളും സത്യസന്ധനല്ല. ലിഅന്നഹു യുദ്ഹിറുൽ ഇത്തിബാഅ ലിറസൂലി അലൈഹി സ്വലാത്തു വസ്സലാം, കാരണം അവൻ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത്തിബാഅ ചെയ്യുക, പിൻപറ്റുക എന്നാണ് അവൻ വെളിവാക്കുക. അവൻ പറയാം അങ്ങനെ ആയിരിക്കും. വലൈസ ബിമുത്തബിഇൻ, എന്നാൽ അവൻ ഇത്തിബാഅ ഉള്ള ആളല്ല, അവൻ ഇബ്തിദാഅ ഉള്ള ആളാണ്. ഇബ്തിദാഅ മുബ്തദിഅ, അവൻ അള്ളാഹു റസൂലിനെ പിൻപറ്റുക എന്നുള്ളതാണ് ബിദ്അത്ത് ചെയ്യുക. ഫഖാല, അള്ളാഹു പറഞ്ഞു, പിന്നെ ആ ഭാഗം പറയണം. വഖൗലുഹു തആല, എന്നിട്ട് മുസന്നി പറയാം, ഈ ഇമാം നബി റഹിമുല്ലാ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹു വകൂനു മഅ സ്വാദിഖീൻ എന്ന സൂറത്ത് തൗബയിലെ 119-ാമത്തെ ആയത്താണ് പിന്നീട് ഇമാം നബി റഹിമുല്ലാ പറയുന്നത്. ആ പറയണം, അതിനെ പറയണം. പിന്നെ ഷെയ്ഖ് ഇബ്നു സൈമീൻ വിശദീകരിക്കുകയാണ്, ഹാദിഹിൽ ആയത്തു നസലത്ത് ബഅദ ദിക്രി ഖിസ്സത്തി സലാസത്തിൽ ലദീന ഖല്ലഫു, അതായത് തബൂക്ക് യുദ്ധത്തിൽ പിന്മാറി നിന്ന മൂന്ന് സഹാബാക്കൾ, അവരിൽ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന സഹാബി ഉണ്ടായിരുന്നു, അവരുടെ വിഷയത്തിലാണ് ഈ ആയത്ത്. അവരുടെ വിഷയത്തിൽ വന്ന ആയത്തിൻ്റെ തൊട്ട് ഉടനെയാണ് ഈ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅ സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരുടെ കൂടെ ആവണം എന്ന് ജനങ്ങൾ സത്യവിശ്വാസികളോട് അള്ളാഹു പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്താണ്, ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറി നിന്ന ആളുകൾക്ക് അവർക്ക് എന്തെങ്കിലും ഒഴുതു പറഞ്ഞിട്ട് കളവ് പറഞ്ഞിട്ട് രക്ഷപ്പെടാമായിരുന്നു, അത് അവർ ചെയ്തില്ല. അവർ സത്യസന്ധമായിട്ട് കാരണമൊന്നുമില്ലാതെയാണ് ഞങ്ങൾ വരാതിരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബോധിപ്പിച്ചു. അങ്ങനെ അവർ പശ്ചാത്തപിച്ചപ്പം അവരുടെ തൗബ അള്ളാഹു സ്വീകരിച്ചു. അതാണ് സത്യവാന്മാരുടെ തൗബ അള്ളാഹു സ്വീകരിച്ചു എന്നതാണ്. അപ്പോൾ അതിനോട് ചേർത്താണ് ആ വിഷയം പറഞ്ഞ ഉടനെയാണ് ഈ ആയത്ത് പറയുന്നത് എന്നതാണ്. അതേപോലെ മറ്റൊരായത്തിൽ വസ്വാദിഖീന വസ്വാദിഖാത്തി എന്ന് പറയുന്നത് സൂറത്തുൽ അഹ്സാബിലെ 35-ാമത്തെ ആയത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ സത്യവിശ്വാസികളായ പുരുഷന്മാരും സത്യവിശ്വാസിനികളായിട്ടുള്ള സ്ത്രീകളും അവർക്ക് എന്താണ്, അദല്ലാഹു ലഹും മഗ്ഫിറത വജ്റൻ അളീമാ, അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത്, അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള മഗ്ഫിറത്ത്, പൊറുക്കൽ, പാപങ്ങളൊക്കെ പുറത്തു കിട്ടുക എന്നുള്ള ആ ഒരു സന്തോഷകരമായിട്ടുള്ള അവസ്ഥ, അതും മഹത്തായ പ്രതിഫലവും അള്ളാഹു തയ്യാർ ചെയ്തിരിക്കുന്നു എന്നാണ്. فذكر الله الصادقين والصادقات في مقام الثناء وفي بيان ما لهم من الاجر العظيم. അപ്പ മഹത്തായ പ്രതിഫലം സത്യവാന്മാരായ സത്യസന്ധകളായിട്ടുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉണ്ട് എന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നു. അതേപോലെ ഫലൗ സദഖുല്ലാഹ ലകാന ഖൈറൻ ലഹും എന്ന് ആയത്തിൽ വന്നത് കാണാം. പിന്നെ മറ്റൊരിടത്ത് അല്ലാഹു പറഞ്ഞ സൂറത്തുൽ അഹ്സാബിൽ 24-ാമത്തെ ആയത്തിൽ ليجزي الله الصادقين بصدقهم ويعذب المنافقين ان شاء او يتوب عليهم ليجزي الله الله പ്രതിഫലം നൽകുന്നതിനു വേണ്ടി الصادقين സത്യവാന്മാർക്ക് بصدقهم അവരുടെ സത്യം സത്യസന്ധത കൊണ്ട് ويعذب അവൻ ويعذب അവൻ ശിക്ഷിക്കുന്നതിനു വേണ്ടി المنافقين കപട വിശ്വാസികളെ ان شاء അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ او يتوب عليهم അല്ലെങ്കിൽ അവർക്ക് അവൻ അവരുടെ മേൽ തൗബ അവരുടെ തൗബ സ്വീകരിച്ചുകൊണ്ട് മാപ്പാക്കുന്നതിന് എന്ന്. മുനാഫിഖീങ്ങളായ ആളുകളാണെങ്കിലും അവർ തൗബ ചെയ്ത് മടങ്ങി അള്ളാഹുവിലേക്ക് മടങ്ങുകയാണെങ്കിൽ, തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ അള്ളാഹു തൗബ സ്വീകരിച്ചേക്കും എന്നതാണ്. അതേപോലെ ഇവിടെ പറഞ്ഞ ഈ ആയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, സാദിഖീങ്ങൾ എന്ന് പറഞ്ഞ സത്യസന്ധരായ ആളുകൾ, അവർക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നതിന് വേണ്ടിയും അവരുടെ സത്യസന്ധത കാരണം, സത്യസന്ധത കൊണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ മുനാഫിഖീങ്ങൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ മുനാഫിഖീങ്ങൾ ആരാ? കപടന്മാരാരാണ്? അവർ കാദിബീങ്ങളാണ്, അവർ കള്ളന്മാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ആയത്ത് എന്നു തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ദർസിൽ നമുക്ക് 1-ാമത്തെ ഹദീസ്, ഈ ബാബിലെ 1-ാമത്തെ ഹദീസ് സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാല്ലാ. ജസാകും അല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.